പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് ഒന്ന് രണ്ട് കേസ്, ഒരു കേസ്, ഒന്ന് രണ്ട് പെറ്റീഷൻസോ ഒരാളുടെ പേരിൽ തുടരെ തുടരെ വന്നാൽ ചില പ്രിവൻറ്റീവ് അറസ്റ്റുകൾ നടത്താറുണ്ട്. ഇവിടെ ചില പ്രൊസീഡിങ്സ് 107, 110 CRPC പ്രകാരം വിനായകനെതിരായിട്ട് കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരാണ്. ഇനി 3 വർഷത്തെ ബോണ്ട് 110 പ്രകാരം വിനായകൻ വെക്കേണ്ടി വരും. ഡിസോർഡർലി ബിഹേവിയർ ഉണ്ടെങ്കിൽ അവിടെ പോലീസ് സാധാരണ ചെയ്യുന്നത് റൗഡി HS ഓപ്പൺ ചെയ്യും. അങ്ങനെയുള്ള നടപടികളെല്ലാം വിനായകൻ വരും. വിനായകൻ്റെ അഭിനയത്തിന് തീർച്ചയായിട്ടും അത് പ്രതിസന്ധി സൃഷ്ടിക്കും. അത് അഭിനയ ജീവിതം അദ്ദേഹം അഭിനയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും. മലയാളത്തിലെ സിനിമാ നടൻ വിനായകനെതിരായിട്ട് എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ വിനായകൻ താമസിക്കുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഫ്ളാറ്റിലെ അദ്ദേഹവും ഭാര്യയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി, വഴക്കുണ്ടായി. ഏതായാലും വിനായകൻ തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവിടുന്ന് ഒരു വനിതാ പോലീസ് ഫ്ളാറ്റിലെത്തി വീട് വാങ്ങിച്ച് ഫ്ളാറ്റ് വാങ്ങിച്ചതിനെ പറ്റി വിനായകനും ഭാര്യയും തമ്മിലുള്ള വഴക്കായിരുന്നു കാരണം. ഏതായാലും അവിടെ വന്ന രണ്ടുപേരുടെയും ഭാഗങ്ങൾ കേട്ടു. അതിനൊരു അമിക്കുള്ള സെറ്റിൽമെൻ്റ് തൽക്കാലം നടത്തിയ ശേഷം വനിതാ പോലീസ് അവിടുന്ന് പോയി. അത് ഉച്ചയ്ക്ക് ഒരു 12:30 ശേഷമായിരുന്നു ആ സംഭവം. വൈകിട്ട് 4:30 വിനായകൻ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ആ വനിതാ പോലീസ് ആരാണ് എന്ന് അന്വേഷിച്ചു. തനിക്ക് നീതി ലഭിച്ചില്ല എന്നും വനിതയുടെ കാര്യം മാത്രമേ പരിഗണിച്ചുള്ളൂ, വനിതാ പോലീസ് വനിതയുടെ കാര്യം മാത്രമേ പരിഗണിച്ചുള്ളൂ എന്നുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അല്പം മതിവിധി ശേഷമാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഡിസോർഡർലി ബിഹേവിയറാണ്. അവിടെ തട്ടിക്കേറി എന്ന് പറയുന്നു. ചീത്ത വാക്ക് വിളിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. എങ്കിലും അവിടുത്തെ SHO വിനായകനെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു. അവിടെ പരിശോധന നടത്തി തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. വിനായകനെതിരായിട്ട് നേരത്തെ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ആ മരണത്തെ സംബന്ധിച്ച് എൻ്റെ തന്തയും ചത്തു മുഖ്യം ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ തന്തയും ചത്തു. മരിച്ചു എന്നതിന് പകരം ചത്തു എന്ന വാക്കാണ് അദ്ദേഹം മ്ലേച്ഛമായി, മൃഗങ്ങൾ മരിക്കുന്ന പോലെ മരിക്കുമ്പം നമ്മൾ ചത്തു എന്നാണ് പറയുന്നത്. അതേ രീതിയിൽ തന്നെ നികൃഷ്ടമായ ഭാഷ മനുഷ്യനെ മരണത്തെപ്പറ്റി ചേർത്ത് ചത്തു എന്ന വാക്ക് ഉപയോഗിച്ചത് വളരെ വിവാദമായി. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് എറണാകുളം നോർത്ത് പോലീസ് അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ട് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിലത്തെ ജാമ്യത്തിൽ പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും ഇത്തരം സംഭവത്തിനും വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള വകുപ്പുകൾ എന്താണെന്ന് നമുക്കത്ര വ്യക്തതയില്ല. എങ്കിലും പോലീസ് ആക്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. 118 പോലീസ് ആക്ട് 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. ഇൻറ്റോക്സിക്കേറ്റഡ് മാനർ ആൻഡ് ബിഹേവ് ഡിസോർഡർലി ഇൻ എ പബ്ലിക് പ്ലേസ്. പോലീസ് സ്റ്റേഷനിലകത്ത് മദ്യപിച്ച് എന്ന് ബഹളം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ പോലീസ് ആക്ട് 118 പ്രകാരം കേസ് പോലീസ് എടുത്തിട്ടുണ്ടാവും. 3 വർഷത്തെ ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 353 പ്രകാരമുള്ള കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം പബ്ലിക് ഓഫീസിൽ കയറി ഡിസോർഡർലി ബിഹേവിയർ നടത്തുന്ന 353 നടത്തി ഔദ്യോഗിക കൃത്യത്തിനെ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് തടസ്സം നേരിട്ടു. അതും ബെയിലബിൾ ഒഫൻസാണ്. 2 വർഷത്തേന് ഉള്ള ശിക്ഷയാണ് അതിനകത്ത് പറഞ്ഞത്. ബ്രീച്ച് ഓഫ് ഫീസ് ഉണ്ടാക്കാനായിട്ടുള്ള 1 ഇയറിൻ്റെ വകുപ്പുകൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്നാലും ഇതിനു മുമ്പ് 1-2 പെറ്റീഷൻ വിനായകനെതിരായിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട്. വിനായകൻ്റെ ഈ രീതിയിലുള്ള പ്രവൃത്തിക്ക് എതിരായി അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലെ ഡോറിൻ്റെ അല്ലെങ്കിൽ വിൻഡോയുടെ ചില്ലെറിഞ്ഞ് തകർത്തതായിട്ടും അങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ടായി. എന്നാലും പൊതുവേ മലയാളത്തിലെ പല സിനിമയിലും നല്ല അഭിനയം കാഴ്ചവെച്ച വിനായകൻ തൻ്റെ പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും അദ്ദേഹം വിവാദ നായകനായി. 2-3 കേസുകൾ പ്രതിയായി. പെറ്റീഷൻസും അദ്ദേഹത്തിന് എതിരായിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലും മോശമായ വാക്ചാതിയോടുകൂടി സംസാരിക്കുന്നതും കേൾക്കാം. എങ്ങനെ വന്നാലും ശരി, 2-3 പെറ്റീഷൻസായി. പിന്നെ ക്രൈം കേസ് 2 എണ്ണമായി. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പോലീസ്
ഒന്ന് രണ്ട് കേസ്, ഒരു കേസ്, ഒന്ന് രണ്ട് പെറ്റീഷൻസോ ഒരാളുടെ പേരിൽ തുടരെ തുടരെ വന്നാൽ ചില പ്രിവൻറ്റീവ് അറസ്റ്റുകൾ നടത്താറുണ്ട്. ഇവിടെ ചില പ്രൊസീഡിങ്സ് 107, 110 സി ആർ പി സി പ്രകാരം വിനായകനെതിരായിട്ട് കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരാണ്. ഇനി 3 വർഷത്തെ ബോണ്ട് 110 പ്രകാരം വിനായകൻ വെക്കേണ്ടി വരും. ഡിസോർഡറി ബിഹേവിയർ ഉണ്ടെങ്കിൽ അവിടെ പോലീസ് സാധാരണ ചെയ്യുന്നത് റൗഡി എച്ച് എസ് ഓപ്പൺ ചെയ്യും. അങ്ങനെയുള്ള നടപടികളെല്ലാം വിനായകൻ വരും. വിനായകൻ്റെ അഭിനയത്തിന് തീർച്ചയായിട്ടും അത് പ്രതിസന്ധി സൃഷ്ടിക്കും. അത് അഭിനയ ജീവിതം അദ്ദേഹം അഭിനയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും അദ്ദേഹം നടത്തുന്ന ചില റിമാർക്കുകൾ അതൊക്കെ പൊതുജനങ്ങൾക്ക് അരോചകമായി തോന്നി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സിനിമയെ പലരും കണ്ട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ നൽകിയ വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആസ്വാദകരും ധാരാളം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പോക്ക് മദ്യപിച്ച് ഡിസോർഡർലി ബിഹേവിയർ വീട്ടിലും പൊതുസ്ഥലത്തും ഒക്കെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ആ വ്യക്തിയുടെ കരിയർ നശിപ്പിക്കാൻ തന്നെയാണ് ആ പോക്കെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും സുമാ തോമസ് എം എൽ എ അദ്ദേഹത്തിനെതിരായിട്ടും ചില വിമർശനങ്ങൾ നടത്തി. പൊതുവെ സിനിമാ രംഗത്ത് പലരും ഇന്ന് വരെ കൈവരിക്കാത്ത നേട്ടങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ, അന്തസ്സില്ലാത്ത വാക്കുകളുടെ ഉപയോഗം, പൊതുവെ മ്ലേച്ഛമായി സംസാരിക്കുക. ഓപ്പണായിട്ട് സംസാരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, എങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദർഭോചിതമായി പ്രയോഗിക്കുന്ന ചില വാക്കുകൾ സമൂഹം അംഗീകരിക്കത്തില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തൻ്റെ കരിയർ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ ഒതുങ്ങിക്കൂടി വളരെ അന്തസ്സോടെ പെരുമാറാനും സംസാരിക്കാനും വിനായകൻ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.